നമസ്കാരം. 2023 G20 ഉച്ചകോടി അത് കാശ്മീരിൽ വെച്ചിട്ടായിരിക്കുമെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് കാശ്മീർ ലെഫ്റ്റനന്റ് ഗവർണർ അത് സ്ഥിരീകരിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയത്. 2023 G20 സമ്മേളനം G20 ഉച്ചകോടി ജമ്മു കാശ്മീരിൽ വെച്ച് നടക്കുന്നു. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജമ്മു കാശ്മീർ പിടിച്ചടക്കാൻ വേണ്ടി ശത്രുരാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് കാലാകാലങ്ങളായി ശ്രമിക്കുന്നുമുണ്ട്. അതിനായി തീവ്രവാദം കയറ്റുമതി ചെയ്തുകൊണ്ട് ജമ്മു കാശ്മീരിലെ ജനങ്ങളെ അവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ട് മതത്തിൻ്റെ പേരിൽ ഭീകരവാദികളെ സൃഷ്ടിച്ച് നിരപരാധികളെ കൊന്നൊടുക്കുന്ന പ്രവൃത്തി വർഷങ്ങളായി പാകിസ്ഥാനും ചൈനയും ജമ്മു കാശ്മീരിൽ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ 2014 മുതൽ ഈ രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഈ രാജ്യങ്ങളുടെ പദ്ധതികൾ കാശ്മീരിൽ നടക്കാതെ പോകുന്നു. കാശ്മീരിലെ തീവ്രവാദികളെ മുഴുവൻ ലിസ്റ്റിട്ട് കൊലപ്പെടുത്തി കാശ്മീരിനെ ഒരു സമാധാനത്തിൻ്റെ ഭൂമിയാക്കി മാറ്റുവാൻ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ ഒടുവിൽ കാശ്മീരിൻ്റെ പ്രത്യേക സംസ്ഥാന പദവിയും എടുത്തു കളഞ്ഞുകൊണ്ട് കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കുകയും ആ സംസ്ഥാനത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തതോടുകൂടി ഈ പാകിസ്ഥാൻ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന തീവ്രവാദികളുടെ ആപ്പീസ് പൂട്ടിപ്പോവുകയായിരുന്നു. ഇന്ന് ഏത് അന്താരാഷ്ട്ര സമ്മേളനവും ഈ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെയും എന്ന പോലെ ജമ്മു കാശ്മീരിലും നടത്താവുന്ന സ്ഥിതിയിലേക്ക് കാശ്മീർ മാറിക്കഴിഞ്ഞു എന്ന സൂചനയാണ് 2023 ലോക നേതാക്കൾ പങ്കെടുക്കുന്ന, ലോക നേതാക്കൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വൻകിട സാമ്പത്തിക ശക്തികളായ രാഷ്ട്രത്തലവന്മാരാണ് G20 രാഷ്ട്രത്തലവന്മാരായി അവിടെ വരിക. ജമ്മു കാശ്മീരിൽ എന്തോ അപകട സാധ്യതയുള്ള മേഖലകളാണ്. ജമ്മു കാശ്മീർ ഒരു തർക്കപ്രദേശമാണ്. ഇന്ത്യ വലിയ രീതിയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന സ്ഥലമാണ് എന്നൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ചില രാജ്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച അതേ ജമ്മു കാശ്മീരിലേക്ക് ലോക നേതാക്കളെ വിളിച്ചു കൊണ്ടുവന്ന്, ഇതാണ് ഞങ്ങളുടെ സ്വപ്നഭൂമി എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പക്ഷേ ആ തീരുമാനത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്നത് പാകിസ്ഥാനും ചൈനയുമാണ്. പാകിസ്ഥാൻ പറയുന്നു, ജമ്മു കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യം ആണ് ഞങ്ങളുടെ അജണ്ട. അത് തർക്കപ്രദേശമാണ്, ആ പ്രദേശം ഇന്ത്യയുടേതല്ല. അതുകൊണ്ട് അവിടെ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉച്ചകോടി നടത്താൻ പാടില്ല. ചൈന പറയുന്നു, ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു തർക്കപ്രദേശമാണ്, അത് ഇന്ത്യയുടെ ഭൂവിഭാഗമാണെന്ന് ഇന്ത്യയും പാകിസ്ഥാൻ്റെ ഭൂഭാഗമാണെന്ന് പാകിസ്ഥാനും അവകാശപ്പെടുന്ന പ്രദേശമാണ്, അതുകൊണ്ട് അവിടെ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല. ഈ രണ്ട് രാജ്യങ്ങളോടും പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പും പ്രധാനമന്ത്രിയുടെ ഓഫീസും. കാരണം ഇത് പഴയ ഭാരതമല്ല, പുതിയ ഭാരതമാണ്. ചൈനയോ പാകിസ്ഥാനോ ഒന്ന് കണ്ണുരുട്ടിയാൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ ഭീഷണികൾ, പാകിസ്ഥാൻ ഈ നിയന്ത്രണ രേഖയിൽ ഉടനീളം നടത്തുന്ന വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ, ഇതെല്ലാം തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിലച്ചിരിക്കുകയാണ്. ഒന്ന് അനങ്ങിയാൽ ഇവിടെ നിന്നും ഒരു മിസൈൽ പാകിസ്ഥാനിലേക്ക് ഏത് നിമിഷവും വരും എന്നറിയാവുന്ന പാകിസ്ഥാനാണ് ഇന്നത്തെ പാകിസ്ഥാൻ. ചൈനയ്ക്കും പഴയതുപോലെ ഇവിടെ അതിർത്തിയിൽ ഇന്ത്യ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ഒന്ന് കണ്ണുരുട്ടിയാൽ റോഡ് പണി നിർത്തിവച്ചിരുന്ന രാജ്യമായിരുന്നു പണ്ട് ഇന്ത്യ. ഇന്ന് അതല്ല. ചൈന എത്ര പറയുന്നുവോ അത്രയും വേഗത്തിൽ റോഡ് പണി പൂർത്തിയാക്കുന്ന, അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. ചൈനയെ ഒട്ടും പേടിയില്ലാത്ത രാജ്യമായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുന്നു. അതുകൊണ്ട് മോദിയുടെ അടുത്ത തീരുമാനം വന്നത് G20 ഉച്ചകോടി കാശ്മീരിൽ നടക്കട്ടെ, ഒരു വേദി ലഡാക്കിലും ഇരിക്കട്ടെ എന്നാണ്. ലഡാക്കിൻ്റെ പല ഭാഗങ്ങളും തങ്ങളുടേതാണ് എന്ന് ചൈന അവകാശപ്പെടുന്നതാണല്ലോ. പാകിസ്ഥാൻ്റെ തർക്കപ്രദേശമാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന തർക്കപ്രദേശമാണ് കാശ്മീർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉന്നയിക്കുന്ന തർക്കപ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ലഡാക്കിലും ഞങ്ങൾ G20 ഉച്ചകോടി നടത്തും, അവിടെയും ഇരിക്കട്ടെ ഒരു വേദി എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം. ഈ തീരുമാനത്തോടെ രണ്ട് രാജ്യങ്ങളും വായടച്ചിരിപ്പാണ്. ഇതാണ് പുതിയ ഭാരതം. ഇന്ത്യയുടെ 130 കോടി ജനങ്ങളാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. അവരുടെ ക്ഷേമവും ആത്മാഭിമാനവുമാണ് പുതിയ ഭാരതത്തിൻ്റെ ലക്ഷ്യം. മറ്റാരെയും കളത്തിലിറങ്ങി കളിക്കാൻ
ഇന്ത്യ തൽക്കാലം അനുവദിക്കുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.